യമ കമ്മിറ്റി റിപ്പോർട്ടിൽ സുപ്രധാന വിവരങ്ങൾ സർക്കാർ മറച്ചുവെച്ചെന്ന ആരോപണം. വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച 32 പാരഗ്രാഫുകൾക്ക് പകരം വെട്ടിയത് 129 പാരഗ്രാഫുകൾ. ഒഴിവാക്കിയത് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് പറയുന്ന പ്രസക്ത ഭാഗങ്ങൾ. കൂടുതൽ പാരഗ്രാഫ് ഒഴിവാക്കിയത് സ്വകാര്യതയെ മാനിച്ചെന്ന് സർക്കാർ. യമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി തീരുമാനം കോടതിയുടേതെന്ന് മന്ത്രി സജി ചെറിയാൻ. വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകില്ലെന്ന് ആവർത്തിച്ച് എ കെ ബാലൻ. റിപ്പോർട്ടിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് പ്രതിപക്ഷ നേതാവ്. സർക്കാരും പോലീസും വേട്ടക്കാരെ ചേർത്ത് പിടിക്കുന്നുവെന്ന് വി ഡി സതീശൻ. ലൊക്കേഷനിൽ സുരക്ഷ ഒരുക്കിയില്ല, നടി മഞ്ജു വാര്യർക്ക് വക്കീൽ നോട്ടീസ്. ഫൂട്ടേജ് സിനിമയുടെ ചിത്രീകരണത്തിനിടെ കാലിന് ഗുരുതര പരിക്കേറ്റെന്ന് നടി ശീതൽ തമ്പിയുടെ പരാതി. നിർമ്മാതാവായ മഞ്ജുവിൽ നിന്ന് 5 കോടി നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യം. സേനയിലെ ജോലി ഭാരത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പോലീസ് അസോസിയേഷന്റെ പ്രവർത്തന റിപ്പോർട്ട്. പോലീസിൽ ഇപ്പോഴും കൊളോണിയൽ സംസ്കാരം. ജോലിഭാരവും ഉന്നതതല സമ്മർദ്ദവും ശക്തമെന്നും വിമർശനം. പോലീസിൽ നിന്നും VRS എടുക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. മൂവാറ്റുപുഴയിൽ സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കത്തിനിടെ വെടിവെപ്പ്. അർദ്ധ സഹോദരൻ കസ്റ്റഡിയിൽ. ഇരുവരും തമ്മിൽ സ്ഥിരമായി വഴക്കുണ്ടാകാറുണ്ടെന്ന് പോലീസ്. സാമാന്യബോധവും യാഥാർത്ഥ്യബോധവുമുള്ള പ്രസിഡന്റായിരിക്കുമെന്ന് US ഉറപ്പ് നൽകി കമലാ ഹാരിസ്. ഗാസയിലെ വെടിനിർത്തലിനെ പിന്തുണയ്ക്കുന്നുവെന്ന് പ്രഖ്യാപനം. US അക്രമങ്ങളും കുറ്റകൃത്യങ്ങളും രൂക്ഷമായത് ട്രംപിന്റെ ഭരണകാലത്തെന്നും കമലാ ഹാരിസ്.